ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റും ഐ പി എല്ലുമായും ബന്ധപ്പെട്ട് പുറത്തുനിന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് വരുമ്പനയുമായി ബന്ധപ്പെട്ട അത്ര ശുഭകരമല്ലാത്ത വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ആദ്യ രണ്ട് ടെസ്റ്റുകളിലും ദയനീയമായി കീഴടങ്ങിയ ഓസീസിന് ഇനി പരമ്പര നേടാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. ട്രോഫി ഒരിക്കൽ കൂടി ടീമിനെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള രണ്ട് ടെസ്റ്റുകളും വിജയിച്ച് പരമ്പര സമനിലയിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയും ഇപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നഷ്ടമായിരിക്കുകയാണ്. മൂന്നാം ടെസ്റ്റ് മാർച്ച് ഒന്നിന് ഇൻഡോറിൽ ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഓസീസ് സംഘത്തിലെ പല താരങ്ങളും വ്യത്യസ്ത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടിലേക്ക് തിരികെ മടങ്ങിയിരിക്കുകയാണ്. ഇതോടുകൂടി പരമ്പര തന്നെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് തന്നെയാണ് നിലവിൽ നീങ്ങിയിരിക്കുന്നത്. പരമ്പരയിൽ വരാനായിരിക്കുന്ന തോൽവികളെ പേടിച്ചുകൊണ്ടാണ് ഓസീസ് സംഘം നാട്ടിലേക്ക് തിരിച്ചത് എന്നാണ് ക്രിക്കറ്റ് ആരാധകരുടെ ചോദ്യം. ഓസീസ് നായകൻ പാറ്റ് കമ്മിൻസ് ഉൾപ്പെടെ അഞ്ച് താരങ്ങളാണ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഓപ്പണർ ഡേവിഡ് വാർണർ, ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്, ഇടങ്ങേൻ സ്പിന്നർ ആഷ്ടൻ ആഗർ, പേസർ ജോഷ് ഹേസൽവുഡ്, സ്പിന്നർ മൈക്കൽ സ്വെബ്സൺ എന്നിവരാണ് നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത്. വാർണറും ഹേസൽവുഡും പരിക്കിന്റെ പിടിയിലാണ്. പ്രമുഖ താരങ്ങളുടെ അഭാവത്തിൽ സ്റ്റീവ് സ്മിത്ത് ആയിരിക്കും ഓസ്ട്രേലിയയെ മൂന്നാം ടെസ്റ്റിൽ നയിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ ദയനീയമായ തോൽവിയേറ്റ് നിൽക്കുന്ന ഓസീസ് ടീമിന് സഹായവുമായി മുൻ ഓസീസ് താരം മാത്യു ഹേഡൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓസീസ് താരങ്ങളെ സഹായിക്കുന്നതിനായി താൻ ഏത് സമയത്തും അവൈലബിൾ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ ഹേഡൻ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ രണ്ട് ടെസ്റ്റുകളും നാലാം ദിനത്തിലേക്ക് പോലും നീട്ടുവാനായി ഓസീസ് ബാറ്റർമാർക്ക് സാധിച്ചിരുന്നില്ല. അശ്വിനും ജഡേജയ്ക്കുമെതിരെ എങ്ങനെ കളിപ്പിക്കാമെന്ന് പഠിപ്പിക്കാമെന്നാണ് ഹൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാനേജ്മെന്റ് തന്നോട് ബാറ്റിംഗ് ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് താൻ തയ്യാറാണെന്നാണ് മാത്യു ഹൈഡന്റെ പ്രതികരണം. അതേസമയം ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ടീമിന്റെ ഒഫീഷ്യൽ കിറ്റ് സ്പോൺസർമാരായ അഡിഡാസ് ടീമിനൊപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റാണ് എത്തിയിരിക്കുന്നത്. ഒരു മത്സരത്തിന് 85 ലക്ഷം രൂപയും ആനുവൽ കരാറായി 30 കോടി രൂപയുമാണ് അഡിഡാസ് ടീം ഇന്ത്യക്ക് പുതിയ ഡീലിൽ നൽകുക. മുൻപ് ലഭിച്ചതിന്റെ 30% ൽ അധികം വരുമാനമാണ് BCCIക്ക് ഈ ഒരു ഒറ്റ നീക്കത്തിലൂടെ ഇപ്പോൾ ലഭിക്കുവാനായി പോകുന്നത്. ഇനി IPLമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് അടുത്തതായി പരിശോധിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിരുന്നു. ടീമിന്റെ ഭാഗമായി ഈ വർഷം എത്തിയ ബെൻ സ്റ്റോക്സ് IPLന്റെ അവസാനഘട്ടം ടീമിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് എത്തിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിന് വേണ്ടി മത്സരങ്ങൾ കളിക്കാനുള്ള സാഹചര്യത്തിലാണ് IPLന്റെ അവസാന ഘട്ടത്തിൽ താൻ നാട്ടിലേക്ക് മടങ്ങുന്നത് എന്നാണ് സ്റ്റോക്സ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്.